Aliyans. നിങ്ങളുടെ പെങ്ങളോട് നടങ്ങാൻ പറഞ്ഞു നോക്കി. എന്റെ പെങ്ങൾ എന്തോ ചെയ്തടി? അവളുടെ ഒച്ചയൊന്നും കേക്കണില്ലേ? അവന്റെ ഒപ്പത്തിനൊപ്പം അവള് പറഞ്ഞ കേട്ട് കേട്ടോ, കേക്ക്. അവന്റെ ഒപ്പത്തിനൊപ്പം അവള് പറഞ്ഞ കേട്ട് നിങ്ങള്. ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഭാര്യമാര് ചിരിച്ച മുഖത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെ വർത്താനം പറയുന്നതാണ് അവർക്ക് ഇഷ്ടം. എന്റെ ക്ലീറ്റും അവന്റെ പ്രശ്നങ്ങളും വല്ലതും നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് ആങ്ങളക്കും പെങ്ങൾക്കും ഒന്നും അതൊന്നും അറിയണ്ടല്ലോ. ആ പുതിയ എസ് ഐ വന്നേക്കണ ആ ചെറുക്കനെ നിലത്തിരിക്കണല്ലോ. അവന് കഴിക്കാൻ സമ്മതിക്കണില്ല, അവന് ലീവ് കൊടുക്കണില്ല, അവന് വെള്ളം കുടി മൂത്രം ഒഴിക്കാൻ സമ്മതിക്കണല്ലോ. അവന് കൈക്കൂലി വാങ്ങിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് അയാള് കൊടുക്കണ പ്രശ്നമൊക്കെയാണ് അവൻ ഇവിടെ വന്നിട്ട് അവൾക്കൊരു സമാധാനം അവള് സമാധാനം കൊടുക്കാതെ പിന്നെ അവൻ പിന്നെ മിണ്ടാതിരിക്കണോ? അവള് അതെ, എന്തെങ്കിലും ജോലി പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ വന്ന് പെണ്ണുങ്ങളുടെ തല്ല മെക്കിട്ട് കയറേണ്ടത്. അവക്കൊന്ന് ക്ഷമിച്ചാ പോരെ, അവൻ പണിക്ക് പോണ ഒരുത്തനല്ലേ. പണിക്ക് പോണു, ബാക്കിയുള്ളവരൊന്നും പണിക്ക് പോണില്ല. ഞാൻ ചോദിച്ചിട്ട് തന്നെ ബാക്കി പെങ്ങളെടുത്ത് അങ്ങനെ തോന്നിയ ദിവസം കാണിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ അറിയാം. കേറിപ്പിക്കുകയും കൊണ്ട് അവരുടെ പ്രശ്നത്തിൽ പോയി അത് തലയിട്ട് ഇനി അത് കൂടുതൽ വഷളാക്കി രണ്ടിനെ രണ്ട് പാത്രം ആകണം. കേറിപ്പിക്കേ, ഞാൻ ക്ഷമിക്കണേനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടാ. എനിക്ക് പ്രാന്തവാളിയാ ഞാൻ. പിന്നെ അവന്റെ കൈ മാങ്ങ പറിക്കാൻ പോവാണല്ലോ. ഇത് കുറച്ച് നേരം കൂടെ അടുപ്പ് കിടന്നത് എന്താ കുഴപ്പം? കുറച്ച് നേരം കൂടെ അടുപ്പിലിട്ടിരുന്നെങ്കിൽ ഇത് വെന്ത് പോയാൽ. മനുഷ്യൻ കഴിക്കണമെങ്കിൽ ഇത് പാചകം ചെയ്താണ് കഴിക്കുന്നത്, പാകം ആവണത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണത്. ഇത് അല്ല, ഒറ്റ സൈഡ് മാത്രം ഉണ്ടാക്കിട്ട് കൊണ്ട് തരാനല്ലേ വേണ്ടത്. ഏട്ടൻ കഴിച്ചു നോക്കിയാ? കണ്ടറിഞ്ഞോ? എനിക്ക് കഴിച്ചു നോക്കാതെ എങ്ങനെ വെന്തായില്ലെന്ന് അറിയാൻ പറ്റുന്നത്? കഴിച്ചു നോക്കി പൈക്കുള്ളൂ, എടുത്ത് തിന്നു. നീ ഇത് നോക്കുന്നത് ഏട്ടൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുവാണ്. അപ്പൊ എനിക്ക് ഭ്രാന്താണ് മനഃപൂർവ്വം ഉണ്ടാക്കാനായിട്ട്. ഏട്ടൻ എന്താ പ്രശ്നം? എന്താ ഇത് വെന്തില്ല? ഒരു വേഗ ഇല്ല. നിനക്ക് തോന്നുന്നത്? നിനക്ക് എനിക്കതല്ല വേണ്ടത്. ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും ഇഷ്ടങ്ങൾ അറിഞ്ഞാണ് നീ പെരുമാറേണ്ടത്. അല്ല, എനിക്ക് എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം, പാകമാകാത്ത സാധനം, വേഗാത്ത സാധനം ഞാൻ കഴിക്കണോടെ ഇഷ്ടമല്ലാതെ ഞാൻ വല്ലവരുടെയും ഇഷ്ടമാണോ നോക്കണത്? എനിക്ക് പിന്നെ മനസ്സിലാകുന്നില്ലത്. ഇത് ഇങ്ങനെയാണ് തരേണ്ടത്. ഏട്ടന്റെ മനസ്സ് മൊത്തം എന്നോടുള്ള ദേഷ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണ എല്ലാ ഏട്ടനും കുറ്റമായിട്ട് തോന്നണത്. എനിക്ക് അതൊന്നും അല്ല. എനിക്ക് ഞാൻ ഈ പറയ ഇപ്പൊ തന്നെ നീ ഒരു കാര്യമല്ല, ഞാൻ ഇവിടെ വന്നിരുന്നത് എത്ര നേരമായി? ഞാൻ വന്നിട്ട് അത്താഴം വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി? ഞാൻ വൈകിട്ട് ഇവിടെ ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലാണോ പോണത്? ഇവിടെയാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന എനിക്ക് ഇവിടെ സമയത്ത് ആഹാരം തരണ്ടേ? ചൂടാക്കി ഉണ്ടാക്കി തരാൻ വേണ്ടല്ലേ താമസിച്ചത്? നീ ഇപ്പൊ പറയുന്നത് എന്താണ്? നീ ഇപ്പൊ പറഞ്ഞ തർക്കുത്തരല്ലടി. എന്ത് തർക്കുത്തരം? നീ എന്താ തർക്കുത്തരം പറഞ്ഞത്? ഒരാളുടെ മുഖം നോക്കിട്ട്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഏട്ടൻ വലിയൊരാട്ടി വഴക്ക് പിടിച്ചാ വന്നേക്കണത്, അടുത്തോട്ട് വരുന്നത്. എന്റെ കർത്താവ്, എന്ന് കണക്ക് നോക്കിയാലും അവസാനം കയ്യിൽ നിന്ന് കാശ് വെക്കേണ്ടി വരും. നഷ്ടം തന്നെ. നമ്മുടെ സർക്കാരിന്റെ ഖജനാവ് പോലെ തന്നെയാണ് നമ്മുടെ പാർട്ടിയുടെ. ഞാൻ ഇന്നലെ വൈകിട്ട് വെറുതെ നിന്ന സമയമാണ്, അപ്പോഴൊന്നും എനിക്ക് പറഞ്ഞോളൂ. അല്ലേ, ഇതിപ്പോ ഞാൻ ഇത് പാർട്ടി ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ്. എന്റെ പൊന്ന് ക്ലീറ്റോ, ആ പെണ്ണുങ്ങളുടെ പൈസ കൊണ്ടുവന്ന് അടച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി എന്നെ കൊല്ലും. ഏത് പെണ്ണുങ്ങളെ? കുടുംബശ്രീയിലെ പൈസ. ഞാൻ ഇവിടെ പൈസ കാണാത്തതിന്റെ പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. ഇവിടെ കണക്ക് ശരിയാവണില്ല. പൈസ അല്ലേ ഇതാ ഇരിക്കുന്നെ? അത് 500 അല്ലേ ഉള്ളു, ബാക്കി എന്തി 2500 രൂപ. അപ്പൊ വെച്ചെടുത്ത് നോക്കുന്നത്? അതിൽ വെച്ചെടുത്ത് നോക്കുന്നു. ഈ പേഴ്സിൽ ഒരു 3-4 അറയില്ലേ? എവിടെയെങ്കിലും നോക്കാൻ കൊണ്ടു. ക്ലീറ്റൻ ഒന്ന് നോക്കിക്കേ, പൈസ എവിടെ? ക്ലീറ്റോ എന്തോന്ന് തങ്കം? ക്ലീറ്റോ എടുക്കാതെ ഇതിന്ന് പൈസ എങ്ങും പോകില്ലേ വീട്ടിൽ നിന്ന്. ഈ വീട്ടിൽ നിന്ന് പൈസ കാണാതെ പോയ ഉടനെ എന്നെ തന്നെ പറഞ്ഞു. അതെ, 3000 രൂപ ഞാനാണ് ഇതിനകത്ത് എണ്ണി വെച്ചത്. അത് അങ്ങനെ ഇവിടുന്ന് ഒരു കള്ളൻ എടുത്തിട്ട് പോകില്ല. 3000 രൂപയ്ക്ക് ദാരിദ്ര്യമുള്ള കള്ളൻ ഈ ലോകത്ത് ഒരാള് മാത്രമേ ഉള്ളൂ. ആണ്? തീരുമാനിച്ചു പൈസ എടുക്കും ക്ലീറ്റോ.
ഈ ഒരു കാര്യം ചെയ്യ. ഇതെന്ത് കണക്കാണ് നിങ്ങൾ എഴുതുന്നത്? എടി ഞാൻ എഴുതുന്ന കണക്ക് പാർട്ടിയുടെ കണക്ക്. ഈ പാർട്ടിക്ക് ഇത് ഈ പൈസ എവിടെ നിന്ന് കിട്ടും? ഇന്നലെ വരെ ഇല്ലാത്ത കണക്ക് ഇന്നിപ്പോ നിങ്ങൾ എവിടെ നിന്ന്? എനിക്ക് പൈസ എവിടെ നിന്നാ? ഈ പൈസ ഇതാ എന്റെ പൈസയാണ്, ഞങ്ങളുടെ പൈസയാണ്. എടുക്ക് ക്ലിറ്റ് ഇങ്ങോട്ട്. നിങ്ങളുടെ പൈസ എന്ത്? നിനക്ക് വല്ല കുഴപ്പമാണോ? രാജന്റെ അമ്മാവൻ ആരുടെ അമ്മാവൻ? എടി അത് വേറെ, അത് നേരത്തെ ഉള്ളത്. കളിക്കരുത്, പൈസ താ ക്ലിറ്റ്. നിന്റെ പൈസ കാണാ, അല്ലെങ്കിൽ നിന്റെ ആങ്ങളെ പോലീസുകാർ അപ്പുറത്തുണ്ടല്ലോ, പോയി ഒരു കേസ് കൊടുക്ക്. കേസ് കൊടുക്കും ഞാൻ? എന്റെ പേഴ്സിലുള്ള പൈസ ക്ലിറ്റ് ആരെടുക്കാൻ? ഞാൻ എടുത്തില്ല, നീ കണ്ടാ ഞാൻ എടുക്കണത്. പിന്നീട് പൈസ എന്താ? മുത്തിന് വേണ്ട, എനിക്ക് വേണ്ട. ഞാനിത് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി വെച്ചേക്കണ പൈസയാണ്, കുടുംബശ്രീയുടെ ലോൺ. ഇത് ഇവിടെ എന്ത് കാണാതെ പോയാലും? ഇപ്പൊ ഞാനാ ഞാനേ വല്ലതും പറഞ്ഞു. എന്ത് കാണാതെ പോയാലല്ലേ? ഈ കുടുംബത്തിന് 10 രൂപ ഉണ്ടെങ്കിൽ അത് ക്ലിറ്റോ വഴിയെ പോകും. പഞ്ചായത്ത് പൈസ ഞാൻ നിന്റെ പേഴ്സിൽ നിന്ന് കാശ് എടുത്തിട്ടില്ല, പക്ഷെ ഈ മേശയ്ക്കകത്ത് 2500 രൂപ വരുന്നു. അത് ഞാൻ എപ്പോഴോ വെച്ച പൈസ, അത് ഞാൻ എടുത്തത്. എനിക്ക് നടന്ന ഓടിയാന്ന് എനിക്ക് അറിയാം. നീ പൈസ ഞാൻ പണ്ട് ഞാൻ മുമ്പ് ഒരുപാട് നാള് മുമ്പ് നീ ചുമ്മാ എന്തേലും തിരക്കില്ല പേഴ്സിനകത്തല്ലേ നീ പൈസ വെച്ചിരുന്ന? അടിയാ എന്തിന് അവൻ അടിച്ചാ? അവന് കൊറേ നാളായി എന്റെ പെങ്ങളെ എങ്ങനെ ഞാന് അവളുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടാവുന്ന ഞാൻ മിണ്ടാതിരിക്കണത്. അങ്ങനെ അങ്ങനെ പോലീസ് എന്റെ പൈസക്ക് തീരുമാനം ഉണ്ടാക്കാതെ ക്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. നീ കേസ് കൊടുക്കടി. ക്ലീറ്റോ പോന്നേ കൊള്ളാം, പിന്നെ തിരിച്ചു വരരുത്. തിരിച്ചു വരുന്നില്ല ഞാൻ. അമ്മാവന്റെ വീട്ടിൽ നിന്ന് പിള്ളേരെ എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലും പോകും. പിള്ളേരെ നീ ഒരിടത്തും പോണില്ല. ഒരു കാര്യം പറയാം, നിനക്ക് അവളെ നോക്കാൻ പോയെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ അവളെ തല്ലാനും അതിനുള്ള അധികാരമൊന്നും ആർക്കും തന്നിട്ടില്ല. നീ നിന്റെ ആര് നോക്കിയാ? എന്താ സഹിക്കുന്നതിന് ഒരു പരിധിയില്ല ക്ലീറ്റോ ചേട്ടാ. ഇപ്പൊ തല്ലാനും തുടങ്ങിയിട്ടുണ്ട്. അതെ, നീ വാരിക്കട്ടെ എവിടെ പോണതുകൊണ്ട്? ഞാൻ അമ്മാവിന്റെ വീട്ടിൽ പിള്ളേരെ എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോകും. നീ എവിടെയും പോണ്ട, നീ ഇവിടെ വന്നില്ല. അങ്ങോട്ടൊന്നും ഞാൻ വരുന്നില്ല. അവള് പറഞ്ഞല്ലോ. പിന്നെ തല്ലിയില്ലേ ഏട്ടൻ? അവളൊരു പേപ്പർ എഴുതി കൊടുത്താൽ നീ അകത്ത് കിടക്കും. പോലീസൊന്നും നോക്കൂല. ഇതിനേക്കാളും മനസമാധാനം ഇല്ലാത്ത വീട്ടിൽ താമസിക്കുന്ന കാലം ജയിലിൽ പോയി കിടക്കുന്ന. അതാ പറഞ്ഞത് ഞാൻ പോണെന്ന്. അവന്റെ മനസമാധാനം നീ ഇങ്ങോട്ട് പാടി. ഞാൻ പോണ് ക്ലീറ്റോ ചേട്ടാ, എന്നോട് വല്ലോട് ജീവിക്കട്ടെ. നീ പെണ്ണുങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ എടുത്ത് പോക്കറ്റിൽ ഇട്ട് അത് ആരോടും പറയാതെ ഇത്രയും ദിവസം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചില്ലേ? പൈസ എടുത്ത് നീ കണ്ടാടി? പൈസ എടുത്ത് നിങ്ങൾ പണ്ട് കൊണ്ടുവന്ന് 2500 രൂപ പറഞ്ഞോ? ഇത് ഞാൻ പറയില്ല, ഇത് എന്റെ മേശക്കകത്തുനിന്നാണ് ഞാൻ പൈസ എടുത്തത്. നിങ്ങളുടെ മേശന്ന് അതിനകത്ത് നിങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ടോ? മേശ ഇത്രയും നാളും ഞാൻ സഹിച്ചടാ, ഇനി സഹിക്കൂല. നാണുണ്ടോ ക്ലീറ്റോ? നാണം പണിക്ക് പോവില്ല, ഒരു കുടുംബത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യില്ല. എന്നിട്ട് അവിടെ എടുത്തു വെച്ചേക്കണ പൈസ എടുത്ത് ഒതുക്കത്തി കൊണ്ടുപോയി ആരും അറിയില്ല. കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണം, നാട്ടുകാരല്ലേ. ആരാ നോക്കണത്? ചുമ്മാ തങ്കത്തിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ നന്നായിട്ട് അറിയാം. എനിക്ക് അറിയണമല്ലോ, നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാടെ, വല്ലവന്റെയും പൈസ അല്ലേ പേഴ്സിലിരിക്കണത്? അതെടുത്തിട്ട് പോകാവോ? ഇത്രയും നാള് ചെയ്തത് ഞാൻ കണ്ടില്ലാന്ന് വെച്ച് ഇനി അതിന്റെ ആവശ്യമില്ലാന്നേ. ഒന്നും പറയാതെ നമ്മൾ അതിനെ കുറിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നോണ്ടാണ് ക്ലീറ്റോന് ഇത്ര തരവഴി തരം. നീ അവൻ ജോലിക്ക് പോയില്ല, ഇതിന് കുഴപ്പമില്ല. അവനെ രാഷ്ട്രീയം കളിച്ചിടന്നതിന് കുഴപ്പമില്ല. കാരണം എന്താണ്? സമയത്ത് പൈസ ഇല്ലെങ്കിലോ സാധനം ഇല്ലെങ്കിലോ നീ പോവും. അതെന്നെ, അതെ എല്ലാത്തിനും വളം വെച്ചോളാം. നിന്റെ കാര്യത്തിൽ അതെ നീ വളം വെച്ചു കൊടുക്കണതാ അല്ലേ? എന്തെങ്കിലും ചോദിച്ച ഉടനെ എന്നെ അത് അവളുടെ അടുത്ത് വരൂലേ? നമ്മൾ വീട്ടിൽ ബന്ധകരം സമാനം മുന്നേടി. അപ്പൊ അബന്ധിയായിരിക്കും നമ്മള്. ശരി ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായി എന്നിട്ട് ഉള്ള സമാനം പോയി. ഞാനൊന്നും പറഞ്ഞില്ല, എനിക്കാണ് ഒന്നാമത് കാര്യം. ഈ സ്റ്റേഷനിൽ ആ സാറ് വന്നതിനായിട്ട് ഒരു സമാധാനം ഇല്ലെന്നുള്ളതാണ്. അങ്ങോട്ടിരുന്ന കുറ്റം ആ അതൊക്കെ മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കണ്ടേ അല്ലേ? നിനക്ക് ഇഷ്ടമുള്ള എനിക്കൊരു കുഴപ്പമില്ല. ഈ പറ ഞാൻ ഈ വഴക്കുണ്ടാക്കി വേറെ നേടി ചപ്പാത്തി എന്റെ അടുത്ത് എന്തോ ചോദ്യം ചെയ്യുമ്പോൾ അത് നിൽക്കുന്നു.
എനിക്ക് സത്യത്തിന് ദേഷ്യം അത് പറഞ്ഞപ്പോ ബന്ധു ആവശ്യത്തിൽ ബന്ധന്ന് അപ്പൊ നാളെ വണ്ടി ഇഡലി ഉണ്ടായി അന്ന് പിന്നെ പോട്ടെ പറഞ്ഞപോലെ ഞാനും പറഞ്ഞു സാരില്ല എന്തിനാ കിടന്ന് ഒച്ച ഉണ്ടാക്കണേന്ന് കൈലൊട്ടി പിടിച്ചില്ല ഇഡലി അതിനുശേഷം ആ കൈ വിടാൻ വേണ്ടി ഞാൻ എന്ത് പാടുണ്ടെന്ന് പറയും പശു പിടിച്ച് ഒന്നും പറഞ്ഞാ മനസ്സിലാവരുടെ നമ്മൾ ആദ്യം പരസ്പരം മനസ്സിലാക്കണം പരസ്പരം മനസ്സിലാക്കണം മനസ്സിലാക്കിയ ഒരു കുഴപ്പമില്ല ഒറ്റ സവോള ഇല്ല അഞ്ചാറ് പച്ചമുളക് മാത്രം കിടപ്പുണ്ട് സവോള ഇല്ലാതെ ഇങ്ങനെ മെഴുക്ക് വരട്ടണത് അത് മാത്രമല്ല മുളക് പൊടി ഇല്ല മഞ്ഞപ്പൊടി ഇല്ല ഇച്ചിരി പഞ്ചസാര മാത്രം ഉണ്ട് തേയിലയില്ല ഇതേ ഈ സാധനങ്ങൾ ഉപയോഗിക്കണ കുറച്ച് കുറയ്ക്ക് നീ ഇത് എന്തോരം സാധനം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോഴും ഈ സവോളൊന്നും ഇല്ലായിരുന്നു ഈ ആപോടെ കുറച്ച് സമയം അടുക്കള ഉപയോഗിച്ചപ്പോ എല്ലാ സാധനവും തീർന്ന നിനക്കറിയാമോ തങ്കത്തിന് ഞാൻ 1000 രൂപ എടുത്ത അന്തസ്സായിട്ട് ഒരു മാസം അടുക്കള അവൾ ഓടിക്കും 1000 രൂപയ്ക്ക് എങ്ങനെ ഓടിക്കാനാണ് എങ്ങനെ ഓടിക്കുന്ന അത് നീ തങ്കത്തിനോട് ചോദിച്ചു എനിക്ക് അത്ര ലുബ്ധിച്ച് ജീവിക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല പറയാതിരിക്കാൻ പറ്റില്ല നീ ഇത്തിരി അധിക ചെലവാണ് ഒരു അധിക ചെലവില്ല ഏട്ടനെ ഞാൻ രാവിലെ ഒരു സോപ്പ് പറഞ്ഞുവിട്ട 2 സോപ്പുമായിട്ട് ഏട്ടൻ വരുന്നത് ഏട്ടനതൊക്കെ പറ്റും കൈക്കൂലി കാണിക്കണവർക്ക് എന്തും പറ്റും പിന്നെ നീ ഇപ്പൊ ഉള്ളത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല മേടിച്ചോണ്ട് വാ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം പയർ പച്ചക്ക് കട്ട് ചെയ്ത് ഞാൻ അതങ്ങ് തിന്നാം പിന്നെ അല്ലാതെ അങ്ങനെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെക്കും തങ്കം നീ വന്ന് വന്നേ ഇങ്ങോട്ട് ഷൂസ് എവിടെ തങ്കം ഇതിങ്ങനെ അല്ലല്ലോ ഇടുന്നു ഇതിനകത്ത് സോക്സ് വേണ്ടേ സോക്സ് ഇട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ ഞാൻ വിളിക്കാം എന്തുവാടാ കിടന്ന് കാറണത് നീ എടി എത്ര നേരോണ്ട് വിളിക്കണേ എന്താന്ന് ചായ ഈ നേരത്തെ വിളിക്കണ എന്തിനാണ് അപ്പൊ ഈ വിളിക്കണ നേരത്തിൽ തങ്കം ചായ എടുക്കാൻ പറഞ്ഞത് കൊണ്ട് തരൂലേ അപ്പൊ എന്നെ ഇവിടെ വരെ നടത്തിക്കണം ഞാൻ അവിടെ അടുക്കളയിൽ വെറുതെ ഇരിക്കുവാണോ ചായ തരൂ നീ എടി ഈ നേരത്തെ ഈ പാൽച്ചായ എല്ലാം കുടിക്കുന്ന കട്ടൻ ചായയാണ് എടി രാവിലെ ഒരു നേരം മാത്രമേ പാൽച്ചായ കുടിക്കുള്ളൂ ഞാൻ പിന്നെ അടുപ്പത്തുനിന്ന് എടുക്കുന്ന ചായക്ക് ചൂടുണ്ടാവൂലേ ഇതൊക്കെ ഇന്നെങ്ങനെയൊന്നും അല്ല ഒരു കാര്യമുള്ള നീ എന്താ അങ്ങളല്ലേ അതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു സത്യത്തിന് നിന്നെ തല്ലിക്കൊല്ലാൻ തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ പായസം അല്ലല്ലേ ചോദിച്ചത് ഇതിനകത്ത് പഞ്ചസാര കലക്കി വെച്ചു അവിടെ ആവശ്യം പോലെ പഞ്ചസാര ഉണ്ട് എന്റെ ഉള്ള ദേഷ്യത്തിനകത്ത് ഇട്ടുള്ളേ എന്തോ ഞാൻ ഇറങ്ങുവാടി അയ്യോ ഒരു മിനിറ്റ് ഇറങ്ങല്ലേ എന്തേ വരുന്ന വരുന്ന ലീറ്റോ ചേട്ടാ ഇത് എനിക്കുള്ള കുറച്ച് സാധനങ്ങളാ വരുമ്പോ മേടിച്ചോണ്ട് വരണം സോപ്പ് 2 എണ്ണം എഴുതിയിരിക്കുന്ന 2 എണ്ണം അതെന്തടി അതൊന്ന് പിന്നെ മുഖത്ത് തേക്കുന്നതും ഒന്ന് ദേഹത്ത് തേക്കുന്നതും ദേഹത്ത് തേക്കുന്നത് മഞ്ഞള് ഉള്ള സോപ്പാ ഞാൻ മുഖത്ത് തേക്കുന്നത് ദേഹത്ത് തേക്കത്തില്ല അല്ല എനിക്ക് അലർജി ഉണ്ടാവും അതുകൊണ്ട് ഷാമ്പു ഇന്നലെ മേടിച്ചെന്നല്ലേ പിന്നെ എന്തിനാ ഇപ്പൊ എഴുതിക്കണേ പിന്നെ ക്ലീറ്റോ ചേട്ടൻ്റെ അടുത്ത് ഞാൻ വലിയ ബോട്ടിലല്ലേ പറഞ്ഞത് മേടിച്ചോണ്ട് വന്നത് ഒരു കുഞ്ഞു പാക്കറ്റല്ലേ ആ 1.5 പാക്കറ്റും മതി ഞാൻ ഇവിടെ 1 ആഴ്ച തേക്കും പിന്നെ എനിക്ക് ഇത്രയും മുടിയില്ലേ എനിക്ക് 1 പാക്കറ്റുള്ളൊന്നും തേക്കത്തൊന്നുമില്ല ബോട്ടിൽ ഷാമ്പു ഞാൻ വില ചോദിച്ചു അപ്പൊ 10-250 രൂപയ്ക്ക് മേളതാവും ആ 250 രൂപയാവുള്ളു അതേ ഞാൻ ഇടാറുള്ളൂ എനിക്ക് അതേ പിടിക്കുള്ളൂ അതെ നമ്മുടെ ഈ പുറകെ നിൽക്കുന്നില്ല ചെമ്പരത്തി ചെമ്പരത്തിയുടെ ആ ഇലയും കറ്റാൾ വാഴയില്ലേ അത് രണ്ടും കൂടി ചേർത്ത് അരച്ചൊരു താളി ഉണ്ടാക്കിയിട്ട് തലയെ തേച്ച് നോക്കിയാണ് നീ നിന്റെ ഈ മുടിയുണ്ടല്ലോ തങ്കത്തിൻ്റെ മുടിയുണ്ട് അതുപോലെ നല്ല കേർത്ത് പടപടാന്ന് വളരും എനിക്ക് അത്രയും വളരണ്ട പണ്ട് ഞാനത് തേച്ചിട്ടുള്ളത് എന്റെ തലയൊക്കെ ചൊറിഞ്ഞ് പൊട്ടിയതാ ഒന്ന് വാടി അനങ്ങി എന്താടാ തുണി ഈ വണ്ടി ആരാ സ്ഥിരം കഴുകാറ് അപ്പൊ അതിന്റെ തുണി ആരാ എടുക്കാറ് അവക്കല്ലേ അറിയുള്ളൂ അപ്പൊ അവളെ വിളിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തുണി അത്യാവശ്യമാണെങ്കിൽ ഇതും കൊണ്ട് തുടക്കി ഒരു കഷ്ണം തുണി സൂക്ഷിച്ചു വെക്കാനോ അതൊന്നും എടുത്തോണ്ട് വരാനോ നിനക്ക് പറ്റൂല അല്ലേ ഞാൻ വണ്ടി കഴിയുമ്പോ അവളാണ് തുണി കൊണ്ടുവരുന്നത് അതെയോ അപ്പൊ തന്നെ നോക്കി എടുത്തോ ഞാൻ എന്തായാലും വെറുതെ നിക്കല്ലോ എന്താടാ
ഇങ്ങോട്ട് നോക്കിയേ, ഇത് തേക്കുമ്പോഴേ നല്ല ബലം കൊടുത്ത് തേക്കണം. തങ്ക അങ്ങനെയാണ് തേക്കണത്. നിന്റെ കൈക്ക് എന്ത് ബലമില്ലേടി? പിന്നെ ഏട്ടന്റെ യൂണിഫോം ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെ തേക്കണത്. ഏട്ടന്റെ യൂണിഫോം എങ്ങനെയും കണങ്ങണോ തേച്ചാ മതി. ഞാൻ അതുപോലല്ല, ഞാൻ അതൊക്കെ മേലെ ഒരു പ്രമുഖനാണ്, പത്ത് ആളിന്റെ മുമ്പ് ചെല്ലണ ആളാണ് ഞാൻ. ഇത് പോകുമ്പോ എടുത്തോണ്ട് പോകാൻ ഭയങ്കര ഭാരമാണല്ലോ. ഇതെന്തോ കാണിക്കുന്നത്? എടി അവിടെ ഒരു ചുവന്ന കയറിപ്പുണ്ട്, അതിനെത്തിട്ടുണ്ടോ? നിന്റെ പുറകെ ഞാൻ ഈ 4 ദിവസം നടന്ന നടപ്പ് നേരെ നടന്നായിരുന്നെങ്കിൽ അമേരിക്കയിൽ എത്തിയനെ. ഓ, നീ ഇത് കണ്ട, ഇത് തങ്കം 1 ആഴ്ച മുമ്പ് തേച്ചതാണ്. ഇപ്പോഴെന്താ വടി പോലെ ഇങ്ങനെ നിപ്പുണ്ട്? കണ്ടാ കണ്ടാ, അങ്ങനെ തേക്കണം. ഇങ്ങനെ വടി പോലെ ഇട്ട് മറ്റേ പാർട്ടി ഓഫീസിൽ ഈച്ചടിക്കാൻ പോണതല്ലേ? അവിടെ കാണാൻ ആരാ ഉള്ളത്? നടരാജനും അൻസാറും. ഇപ്പൊ ഇതാണ്, നീ ഇതിനകത്തുനിന്നല്ലേ ഇറങ്ങിപ്പോയത്? നിനക്ക് ഹെൽമെറ്റ് വെക്കണോന്ന് അറിയാൻ പാടില്ലേ? ഇതൊക്കെ എല്ലാ ദിവസവും അവളാണ് ചെയ്തു തരുന്നത്. എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ ക്ലീറ്റോ ചേട്ടാ, ഓടി എത്തണതിന് ഒരു പരിധിയുണ്ട്. പിന്നെ ഇത്രയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? അപ്പുറത്തൊരു മനുഷ്യനില്ലേ വെള്ളം വെള്ളയിട്ട് ഇടയ്ക്കിൽ കൂടി പോണ എന്റെ ഭർത്താവ് ക്ലീറ്റോ? കുണ്യാളനാണ് നിന്നെ അപേക്ഷിച്ചിട്ടാ. എന്നെ എവിടെയെങ്കിലും ഇരിക്കാൻ ആ മനുഷ്യൻ സമ്മതിക്കും? നിന്റെ കൂടെ ജീവിക്കാൻ പഠിച്ച പണി 18 പോരാ കനക. നിന്റെ അയ്യോ, അവക്ക് ഞാനൊരു അവാർഡ് കൊടുക്കണ്ട? അവളെ കാണണ്ട, നിന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല എന്റെ പൊന്നോ. ആ സാറേ, ഓക്കെ, വൈകിട്ട് കാണാം, വൈകിട്ട് കാണാം, ഞാൻ വരാം സാർ. ഓക്കെ, പ്രകടന ഉണ്ട്. അപ്പൊ അപ്പുകൂട്ട സാറ് അതെന്തായി എന്നൊക്കെ ചോദിക്കും. അപ്പുകൂട്ട സാറിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ മീൻകാരി പാട്ടിന് പോവും. മീൻ മേടിച്ചോണ്ട് പോ. മീൻ ഇന്നലെ മേടിച്ചു തീർന്നു. ഇന്നലെ അതിന് മേടിച്ചില്ലല്ലോ. അമ്മേനെ ഞാൻ മേടിച്ചല്ലേ. മിന്നൊന്നും ഒന്നും മേടിച്ചില്ല, ഞാൻ വന്നിട്ടേ ഇവിടെ മീൻ മേടിച്ചിട്ടില്ല. എനിക്ക് മീൻ നിർബന്ധമില്ലാത്തോണ്ടേ. എനിക്ക് നിർബന്ധമാണ്. ഞാൻ പറയാം, ബെസ്റ്റ് കപ്പങ്ങ ഒരെണ്ണം അങ്ങോട്ടിട്ട് ഒരു കപ്പങ്ങ തോരനും വെച്ച് ഇച്ചിരി തൈര് ഇരിപ്പുണ്ട്, അത് വെച്ചൊരു പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കി അടിപൊളി. അതാണ് നല്ലത്. കപ്പങ്ങ മെഴുക്ക് പുരട്ടിയായിരുന്നു. ഇന്നിന് കപ്പങ്ങ കൂട്ടാൻ വയ്യ. വേണ്ട, പോയി മീൻ മേടിച്ചിട്ട് വാ. എന്നാലേ മുരിങ്ങയില പറിക്കാം. ഒന്ന് പൊയ്ക്കേ ചേട്ടാ, ഇത്തിരി മീൻ മേടിച്ചോണ്ട് വാ. എന്റെ ലില്ലി മോളെ, മീനും മീനും നല്ല മീനും ഇവിടെ ഇങ്ങനെ 1500 രൂപ കൊടുക്കണം. 1500 രൂപ 100 രൂപയുടെ മീൻ മതി. തങ്കം എന്താടാ നമ്മളിന്ന് ഇന്ദ്രീ തങ്കം തങ്കം വിളിച്ചോണെ? നിനക്ക് അങ്ങോട്ട് എടുത്തിട്ടാലും എന്താ കുഴപ്പം? അടുക്കള ഒരു കാര്യം ചെയ്യാൻ തങ്കം തങ്കം ഇതേനെ കറി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിലെ കാര്യം ആര് നോക്കൂ? ചേട്ടാ അരി തീർന്നു. ആ അരി മാത്രമല്ല, മുളകും മല്ലിപ്പൊടി ഒക്കെ തീർന്നിരിക്കുവാ. പറ്റുബുക്ക് എടുത്തിട്ട് സഞ്ചി എടുത്തിട്ട് മധുവിന്റെ കടയിൽ പോയി അവിടുന്ന് സാധനങ്ങൾ, അത്യാവശ്യം സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കും. ഞാൻ പോവാന്. എന്താ കുഴപ്പം? തലവഴി ഞാൻ ഒഴിക്കും കേട്ടോ ചെറുക്കാടാ. ഒരു കാര്യത്തിനും എന്റെ ക്ലീറ്റോ ചേട്ടാ, ഏട്ടൻ എന്നതിലെ ആ അപ്പുറത്തെ കടയിൽ പോലും വിടാറില്ല. അതവൻ ശീലിപ്പിച്ചു വെച്ചേക്കണേ. എന്റെ കുഴപ്പം അങ്ങനെയൊന്നും അല്ല. പെണ്ണുങ്ങള് ഇത് ആണുങ്ങൾക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടെ വേണം. എന്റെ തങ്കമുണ്ടല്ലോ, എത്ര പ്രാവശ്യമാണ് കടയിൽ പോണത്. അവള് ഈ കടയിലേക്ക് പോയി വെയിലും കാറ്റും മഴയൊക്കെ കൊള്ളുകൊണ്ട് അവൾക്ക് എന്താ നല്ല ആരോഗ്യമുണ്ട്, നടന്ന് വ്യായാമം കിട്ടും. അതുകൊണ്ടാണ് അവൾ ഇപ്പൊ ഇതുവരെ ഇത്ര നാളും കൊറോണ ഒന്നും അവള് അതിന്റെ ചേച്ചി കടയിൽ പോയി സാധനം ഒന്നും മേടിക്കാറില്ല. തിരുമ്പ തിരുമ്പ ഓടി എന്റെ അടുക്കളയിലോട്ടാ വരുന്നത്. നീ അവിടെ പോയി മേടിക്കും. ഞാൻ പോയി മേടിക്കാനാ. എന്താളില്ലാതെ ഇതാണ് വർത്തമാനം പറയേണ്ടത്? കണക്ക് പറഞ്ഞു അല്ല എന്താ ഇപ്പൊ അവിടെ ഉള്ളോളും ഇവിടെയും ഇവിടെ ഉള്ളോളും അവിടെ ഇവിടെ എന്താ കാര്യം? ഇവിടെ വമ്പൻ കോമഡിയാണ് നടക്കണേ.
ഒരു നാല് ദിവസം മുമ്പാണെങ്കിൽ ഡാഡി എന്തോ അമ്മയെ രണ്ടായിരത്തിഅഞ്ഞൂറ് എന്തോ എടുത്തെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കി അമ്മ ഇപ്പുറത്ത് വന്നു. ആ ഇവിടെ വന്നു മാമി മാമൻ കൂടെ മുട്ട അടിയായി മാമൻ മാമി അടിച്ചെന്നൊക്കെ പറഞ്ഞ് മാമി അപ്പുറത്ത് വന്നു. അങ്ങനെ ഈ വീട്ടിലിരിക്കുന്ന ഇപ്പൊ രസമാണ്. ഇത് തന്നെ എന്റെ നേരം സൂപ്പർ അല്ലേ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഉണ്ടായിരുന്നു എവിടെ എല്ലാ ദിവസവും ഉണ്ടാവണല്ലേ ഈ അടി. നാല് ദിവസമായിട്ട് ഇതിവിടെ സ്ഥിരം ഉണ്ടാവണേല്ലേ. ആദ്യം അളിയനും അളിയനും ആയിരുന്നു, പിന്നെ നാത്തൂനും നാത്തൂനും ആയിരുന്നു, പിന്നെ ഭർത്താവും ഭാര്യ ആയിട്ടും ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റിക്ക് അവർ ആംഗളും പെങ്ങളും കൂടെ അങ്ങ് തുടങ്ങി. ആംഗളും പെങ്ങളും എന്ന് പറഞ്ഞ ഏതാംഗളും പെങ്ങളും? ഇത്രയും നേരം കേട്ടില്ല അപ്പൂപ്പ, രണ്ട് സ്ഥലത്തും ഉണ്ട്. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ചോദിക്കല എന്റെ പൊന്നോ, നീ ഏതോ വിചിത്ര ജന്മമാ, നീ മനുഷ്യനല്ല കേട്ടോ. എന്റെ ലില്ലി മാലാഖയാണ്. ആ എനിക്ക് അതാ പറയാനുള്ളത്, എന്റെ ക്ലീറ്റ് ഇച്ചിരി കുടുംബം നോക്കൂല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ മനുഷ്യനെ കൊണ്ട് ഇത്രയും തൊന്നരം എനിക്ക് ഉണ്ടായിട്ടില്ല. അയ്യോ പാല് മേടിച്ചു തരാലോ, എത്ര ദിവസം പറഞ്ഞു ഒരു ഗ്ലാസ് പാൽച്ചായ കുടിച്ചിട്ട് മതിയേ. ഞാൻ പോവാണ്, ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്നേനെ. എന്റെ മോളെ നിനക്ക് ഞാൻ ഒരു അവാർഡ് തരുന്നുണ്ട്. എന്റെ ചേച്ചി ക്ലീറ്റ് ഹോസ്റ്റിനോട് ജീവിക്കാൻ ഞാൻ രണ്ട് അവാർഡ് തരും. അതന്നെ ഞാനും പറഞ്ഞു എനിക്ക് Aliyans.